അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. എന്താണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ? റാഹത്തല്ലേ? കുറച്ച് ദിവസമായി നമ്മൾ സൈ വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഇന്ന് മുതൽ ഒന്നരാടോ ആയിരിക്കും വീഡിയോ ഉണ്ടാവുക. ഇന്ന് ചെയ്താൽ നാളെ ഉണ്ടാവില്ല, മറ്റന്നാളായിരിക്കും ഉണ്ടാവുക. അത് വർക്ക് ചെയ്യാൻ ആളില്ലാത്തതുകൊണ്ടാണ് കേട്ടോ. ഒരുപാട് വർക്കുകളാണുള്ളത്. ഇപ്പോൾ എഡിറ്റ് ചെയ്യണം, അപ്ലോഡ് ചെയ്യണം, അങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്യണം. അപ്പോൾ അതിൻ്റെ തിരക്കുകളൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഒന്നരാടം വീഡിയോ ചെയ്യാമെന്ന് കരുതിയത്. ഇൻഷാല്ലാ അപ്പോൾ ഇന്നത്തെ വിഷയത്തിലേക്ക് നമുക്ക് കടക്കാം. എല്ലാ ദിവസവും പറയുന്ന പോലെ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യണം കേട്ടോ. നിങ്ങൾ ചെയ്താലും ഇല്ലെങ്കിലും ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കും. ചെയ്താൽ അൽഹംദുലില്ല, ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പം നിങ്ങളെല്ലാവരും ചെയ്യുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. കാണുന്ന ഒരാളെങ്കിലും നിങ്ങളൊരു 10 പേർക്ക് അയച്ചോളൂ. അപ്പം ഇത് കാണുന്ന എല്ലാവർക്കും ഉണ്ടാകും എന്ത്? വാട്സപ്പ് ഉണ്ടാകും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഇതെങ്ങനെ ഷെയർ ചെയ്യുക. താഴത്ത് കാണുന്ന ഒരു ആരോ ബട്ടൺ ഉണ്ട്, അതിൽ പിടിച്ചാൽ ഷെയർ കാണാൻ പറ്റും. അപ്പം ഇത് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ അറിയാം. നിങ്ങളുടെ വാട്സപ്പിലുള്ള ഒരു 10 പേർക്ക് ഷെയർ ചെയ്ത് കൊടുത്താൽ, അതുപോലെ ഇത് വാട്സപ്പിൽ നിന്ന് ലിങ്ക് കിട്ടിയിട്ട് കേൾക്കുന്നവരാണെങ്കിൽ നിങ്ങളും ഒരു 10 പേർക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരുപാട് ആളുകളിലേക്ക് നമുക്ക് ഈ അറിവിനെ എത്തിക്കാൻ കഴിയും. നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് ഒരു മുഅ്മിനായ മനുഷ്യൻ, മുസ്ലിമായ മനുഷ്യൻ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മസ്അലകളും കാര്യങ്ങളുമാണ്. ഇൻഷാല്ലാ ഇപ്പോൾ നമ്മളൊരു കിതാബ് വെച്ചിട്ടാണ് ഓരോ മസ്അലകൾ കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് കഴിഞ്ഞാൽ വേറെ വേറെ കിതാബുകൾ ഇൻഷാല്ലാ നമ്മൾ ഇതേപോലെ തന്നെ വീഡിയോകൾ ചെയ്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക. തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. ഇനി നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ പറയുന്നത് എന്താണെന്നറിയോ? ഷുറൂത്തുൽ വുദൂഇ, വുദൂവിൻ്റെ ഷർത്തുകളെ പറ്റിയിട്ടാണ് പറയുന്നത്. നമ്മളൊക്കെ മദ്രസയിൽ പഠിച്ചതായിരിക്കും വുദൂവിൻ്റെ ഷർത്തുകളല്ലേ. പക്ഷേ ഇപ്പോൾ നമ്മളടുത്ത് ചോദിച്ചാൽ നമുക്കറിയോ, മറന്നുപോയിട്ടുണ്ടാവും. എത്രയാണ് വുദൂവിൻ്റെ ഷർത്ത്, ഏതൊക്കെയാണ് വുദൂവിൻ്റെ ഷർത്ത് എന്ന് ചോദിച്ചാൽ നമുക്ക് ആർക്കും അറിയില്ല അല്ലേ. എന്നാൽ ഷുറൂത്തുഹു ഖംസത്തുൻ, 5 ഷർത്തുകളാണുള്ളത്. 10 അല്ല, 5 ഷർത്തുകളാണുള്ളത്. അല്ല, ഒരു മാഉൻ മുത്തലഖുൻ, മുത്തലഖായിട്ടുള്ള വെള്ളമായിരിക്കാം. മുത്തലഖ് ആയ വെള്ളം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെഫിനിഷനും അതിൻ്റെ വിശദീകരണങ്ങളും കാര്യങ്ങളൊക്കെ ശേഷം വരുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോയും കൂടി നിങ്ങൾ കാണണം. മുത്തലഖായ വെള്ളം കൊണ്ടാവണം വുദൂ എടുക്കേണ്ടത്. പച്ച വെള്ളം, വെറും വെള്ളം, വെള്ളം എന്ന പേര് അതിൻ്റെ മേൽ പറയാൻ പറ്റണം. അതാണ് മുത്തലഖായ വെള്ളം എന്ന് പറഞ്ഞാൽ. ഇൻഷാല്ലാ പിന്നീട് അതിൻ്റെ വിശദീകരണങ്ങൾ വരും കേട്ടോ. ഇനി രണ്ടാമത്തെ, ചെറിയു മായിനാല വെള്ളുവിൻ മഹസൂലൻ, കഴുകപ്പെടുന്ന അവയവങ്ങളിലൂടെ വെള്ളം ഒലിപ്പിക്കുക. അപ്പോൾ അതൊക്കെ ശേഷം വരുന്നുണ്ട്. കഴുകപ്പെടുന്ന അവയവങ്ങളിലൂടെ വെള്ളം എന്ത് ചെയ്യണം? ഒലിപ്പിക്കണം. വെള്ളം ഇങ്ങനെ തുടച്ചാൽ പോരാ, വെള്ളം കയ്യിലൂടെ ഒലിക്കണം. അതാണ് അതിൻ്റെ ശബ്ദം. ഇനി മൂന്നാമത്തേത്, അൻലായക്കൂന അലല്ലുതുവി മുഗയ്യറുൽ ഇൽമാഇ കസാബൂനിൻ വസഫറാനി. നമ്മുടെ ഈ അവയവത്തിൻ്റെ മേൽ, നമ്മൾ കഴുകുന്ന അവയവങ്ങൾ ഉണ്ടല്ലോ, ആ അവയവത്തിൻ്റെ മേൽ വെള്ളത്തെ പകർച്ചയാക്കുന്ന ഒരു വസ്തു ഉണ്ടാവാൻ പാടില്ല. കസാബൂനിൻ, സോപ്പ് പോലത്തെ വെള്ളം പകർച്ചയായിപ്പോവും. അതുപോലെ തന്നെ വസഫറാൻ, കുങ്കുമം, അതുപോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ആ വെള്ളം പകർച്ചയാവും. അപ്പോൾ പിന്നെ അതിന് വെള്ളം എന്ന പേര് പറയില്ല. അപ്പോൾ ആ വുളു ശരിയാവുകയുമില്ല. അത് കൃത്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഇനി നാലാമത്തത്, അൻലായക്കുന അലൈഹി ഹായിലുൻ, ഒരു മറയില്ലാതിരിക്കണം നമ്മുടെ അവയവങ്ങളിൽ. നമ്മുടെ അവയവം കഴുകണമല്ലോ. അപ്പോൾ ഈ അവയവങ്ങളിലേക്ക് വെള്ളം ചേരണമെങ്കിൽ എന്തു വേണം? ഇതിൽ മറയില്ലാതിരിക്കണം. അപ്പം കത്വിലായിൻ, പെയിൻ്റ് പോലോത്ത, അതുപോലെ തന്നെ വശമിൻ മെഴുക്, വധുഹനിൻ ജാമിദിൻ കട്ടിയുള്ള എണ്ണ, അതുപോലെ തന്നെ വഹിബിരിൻ മഷി, വഹിന്നായിൻ മൈലാഞ്ചി, അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ ഇതൊന്നും ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം ചേരില്ല, വുളു ശരിയാവില്ല, നിസ്കാരവും ശരിയാവില്ല. കൃത്യമായിട്ട് മനസ്സിലാക്കണം. വമിനൽ ഹായിലി, മറയിൽ പെട്ടതാണ് എന്ത്? അൽ വസഹു തഹ്ത ദുഫ്രി, നഖത്തിന് താഴെയുള്ള ചെളി. പല ആളുകളും നഖം വെട്ടാതെ, എന്നാൽ ആ നഖത്തിന് താഴെയുള്ളത് ശ്രദ്ധിക്കുകയുമില്ല, നഖം വെട്ടാതെ നടക്കും. ചെളികൾ പല ജോലികളെടുത്തിട്ട് നഖത്തിന് താഴെയൊക്കെ പല തരത്തിലുള്ള ചേറുകൾ, അഴുക്കുകൾ, ഇതൊക്കെ പിടിച്ചിരിക്കുന്നുണ്ടാവും. അവർ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. ആ കൈ വെച്ചിട്ട് എന്ത് ചെയ്യും? വുളു ചെയ്യും. പക്ഷേ ഈ നഖത്തിന് താഴെയുള്ള ചേറ് അത് വുളുവിനെ തടയുന്നതാണ്, വെള്ളത്തെ തടയുന്നതാണ് എന്ന് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഒരുപാട് ആളുകൾക്ക് അതിനെതിരെ അഭിപ്രായമുണ്ട്. ഖിലാഫലി ജമഇ മിൻഹും, ഒരുപാട് ആളുകൾക്ക് അതിലെതിരെ അഭിപ്രായമുണ്ട്. അവരിൽ പെട്ടവരാണ് ഗസ്സാലി ഇമാം, സർക്കശി ഇമാം. അവരുടെ അഭിപ്രായം ഈ നഖത്തിന് താഴെയുള്ള ചെളിയൊന്നും കുഴപ്പമില്ല എന്നുള്ള അഭിപ്രായക്കാരാണ് അവർ. പക്ഷേ ഷാഫിഈ മദ്ഹബ് അനുസരിച്ച് നഖത്തിന് താഴെ ചേറുണ്ടെങ്കിൽ വുളു ശരിയാവില്ല എന്നുള്ളതാണ്, നമ്മളത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. വക്കഥാ, ഇതേ പ്രകാരം തന്നെയാണ് വസഹുമിൻ ഉബാരിൻ ദൂനൽ അറഖിൽ മുത്തജമ്മിദി, പൊടികളാൽ ഉണ്ടാകുന്ന ചെളി. ഒരുപാട് പൊടിയൊക്കെ ഇങ്ങനെ കൊണ്ടിട്ട് അതിലൂടെ നമ്മുടെ ശരീരത്തിലൊക്കെ ഇങ്ങനെ ചെളികൾ പല മടക്കുകളിലൊക്കെ ഇങ്ങനെ രൂപപ്പെട്ടിരിക്കും. അത് ഒരു തടസ്സമാണ്, വെള്ളം ചേരാൻ തടസ്സമാണെന്ന് മനസ്സിലാക്കുക. ദൂനൽ അറഖിൽ മുത്തജമ്മിദി, ഈ കട്ടിയുള്ള വേർപ്പ് അതല്ല കേട്ടോ,
കട്ടിയുള്ള വിയർപ്പ് ചില ആളുകളുടെ ശരീരത്ത് വിയർപ്പ് കൂടിയിട്ടുണ്ടാവും, അതല്ല ഈ പറഞ്ഞത്. ഈ പൊടികളല്ല, പുറത്തു നിന്നുള്ള പൊടികളാൽ ഉണ്ടാകുന്ന ചേറാണ് നമ്മൾ ഈ പറഞ്ഞത്. അതുപോലെ തന്നെ വധുവിന് ആസറിൽ ഹൈബരി ആസറിൽ ഹിന്നായി, ഇപ്പൊ മഷിയുടെയും അതുപോലെ മൈലാഞ്ചിയുടെ ഒക്കെ അടയാളങ്ങൾ ഉണ്ടാവും നമ്മുടെ ശരീരത്തിൽ, അതും കുഴപ്പമില്ല. പക്ഷേ ആ കട്ടിയുള്ള ഒരു മഷി അതുപോലെ തന്നെ കട്ടിയുള്ള മൈലാഞ്ചി ഇതൊക്കെ നമ്മുടെ വെള്ളം ചേരലും തടസ്സമാണെന്ന് മനസ്സിലാക്കും. ഖാമിസു, ഇനി അഞ്ചാമത്തെ മഅരിഫത്തു ദുഹൂൽ വഖ്തി, സമയമായെന്ന് അറിയണം, വുദു ചെയ്യാൻ സമയമായെന്ന് അറിയണം. ആർക്ക്? ലിദായിമി ഹദസിൻ, നിത്യാശുദ്ധിക്കാർക്ക്, നിത്യാശുദ്ധിക്കാർക്കാണ്. കസലിസിൻ, മൂത്രവാർച്ചക്കാർ, മുസ്തഹാലത്ത്, രോഗരക്തം വരുന്ന സ്ത്രീകൾ ഉണ്ടാവുമല്ലോ, അവർക്ക് സമയമായെന്നറിഞ്ഞാലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നിസ്കരിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. ആരാണ് ദായിമുൽ ഹദസ്, അവരുടെ വിവരങ്ങൾ എന്താണ്, വിശേഷങ്ങൾ എന്താണ് നമ്മൾ അടുത്ത എപ്പിസോഡിൽ ചർച്ച ചെയ്യും ഇൻഷാല്ലാ. അതുവരെ എല്ലാവർക്കും താങ്ക് യു, എല്ലാവരും ദുആ ചെയ്യുക, എല്ലാവരും ഷെയർ ചെയ്യുക. ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.